നമസ്തേ, തങ്കുസ് കിച്ചനിലേക്ക് സ്വാഗതം. കർക്കിടക മാസം തുടങ്ങാറായല്ലോ, നമുക്ക് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന വേണ്ട വസ്തുക്കൾ ഞാൻ കാണിച്ചു തരാം. നമ്മളതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗള് ഉണക്കലരി, ഉണക്കലരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് വേവിക്കാതെ കുത്തിയെടുത്ത ഉണക്കലരി, നാലിലൊന്ന് ഉലുവ. ഉണക്കലരി എത്രയുണ്ട് അതിൻ്റെ നാലിലൊന്ന് ഉലുവ. ഷുഗറും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അരി ഒഴിവാക്കി നമുക്ക് ചാമേരിയാക്കാം ഇത്, ഇല്ലെങ്കിൽ നവരേരിയാക്കാം. നവരേരിയുണ്ട്, ചാമേരിയുണ്ട്, ഉണ്ടാക്കാം ഇത്. അതിലേക്ക് വേണ്ട പച്ചില 28 കൂട്ടം പച്ചിലകളുണ്ട്. അതിൽ ഞാനിപ്പോൾ തൽക്കാലം 7 കൂട്ടം ഉള്ളൂ ഇതിനകത്ത്. കാരണം ഒന്നാമത്തെ കാര്യം പറിക്കാനും കൊണ്ടുവരാനും ഉള്ള ബുദ്ധിമുട്ട്. അതിൽ 7 കൂട്ടം ഞാൻ കാണിച്ചു തരാം. മുക്കുറ്റി, വള്ളിയുഴിഞ്ഞ, മയൽച്ചെവ്യം, തഴുതാമ, കയ്യുണ്യം, തിരുതാളി, പൂവാങ്കുരുന്നല, ഇതാണ് 7 പച്ചിലകൾ. നമ്മൾ ഇതിനെ ഉരലിലിട്ട് ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ നീരെടുക്കണം. നമ്മളുടെ കയ്യിൽ ഉരലില്ലാത്ത കാരണം നമ്മൾ മിക്സിയിൽ ഇടിച്ച് പിഴിഞ്ഞ് നീര് കൊണ്ടുവന്നിട്ട് വീണ്ടും കാണിക്കാം. നമ്മൾ ആ ഇലകളെല്ലാം, പച്ചമരുന്നിൻ്റെ ഇലകളെല്ലാം നമ്മൾ ചെറുതായിട്ട് പീസുകളാക്കി ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ച് പിഴിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ഇല അരച്ചുകൊണ്ട് വന്നു, അരയാൻ പാടില്ല, ചതയാനേ പാടുള്ളൂ. ചതച്ചെടുത്തു. ഇപ്പം നമ്മൾ ഔഷധ ഗുണങ്ങളുള്ള ഇല ചതച്ചെടുത്ത് അതിൻ്റെ രസം എടുത്തു കഴിഞ്ഞു. നമ്മൾ കഞ്ഞി വയ്ക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ചു. ഇനി ഇതൊന്നും കൂടി അരിച്ചതിലേക്ക് ഒഴിക്കാം. നമ്മൾ നേരത്തെ കാണിച്ച ഉണക്കലരി കഴുകി ക്ലീൻ ആക്കിയത് നമ്മളിതിലേക്ക് ഇടുക. ഉലുവ ഇടുകയാണ്. നിങ്ങൾക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ഇട്ടാലും മതി. പക്ഷേ ഉലുവ ഒരു ഔഷധ വീര്യമുള്ളൊരു വസ്തുവാണ്. ഇത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചു. നമ്മളിതിൻ്റെ ഫുള്ളായിട്ട് ഗ്യാസ് ഓൺ ചെയ്തേക്കാണ്. തിളച്ചതിന് ശേഷം നമ്മളിത് സിമ്മിലിടാം. നമ്മുടെ മരുന്ന് കഞ്ഞി തിളച്ചു. ഇപ്പം നമ്മളിനി
ചെറിയ തീയിലിട്ട് വേവിക്കണം ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ തീയിലിടാൻ പോവാണ്. ചെറിയ തീയിലിട്ട് അടക്കി. ഇപ്പോൾ നമ്മുടെ അരി ഉലുവയും വെന്തു. നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാലും രണ്ടാം പാലെന്നൊന്നുമില്ല, ഒരു തേങ്ങ പിഴിഞ്ഞ പാൽ. നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ഇടുക. ഇതിനേക്ക് നമ്മൾ കുറച്ച് ചുക്കുപൊടി ഇടുകയാണ്. അത് ദഹനശക്തി കിട്ടാനും ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചുക്കുപൊടി ഇടുകയാണ്. ഇതാണ് നമ്മുടെ മരുന്നുകഞ്ഞി. ഇത് നമുക്ക് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവണം. നമുക്കിത് പകുതി അടച്ച് വയ്ക്കാം. ചെറിയ കൊമളകൾ വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മരുന്ന് കഴിഞ്ഞ് ചെറിയ തിളവന്നു, നമ്മൾ ഓഫാക്കി അടച്ചു വെച്ചു. 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്തെങ്കിലും വേവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ 5 മിനിറ്റ് കൊണ്ട് ശരിയായിക്കോളും. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, മരുന്ന് കഞ്ഞി കുടിക്കണ 7 ദിവസമാണ് കുടിക്കേണ്ടത്. കൂടുതൽ കുടിക്കാം, പക്ഷേ 7 ദിവസത്തിൽ കുറയാതെ കുടിക്കണം. ആ കഞ്ഞി കുടിക്കണ സമയത്ത് നോൺ വെജ് ആഹാരം, ഡ്രിങ്ക്സ് കഴിക്കണം, അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. കൂടാണ്ട് ഭാരപ്പെട്ട ജോലികൾ, കുടത്തിൽ വെള്ളം പൊക്കുക, ഇന്നൊന്നും ആ പണികൾ ആർക്കും ഇല്ല എങ്കിൽ ഭാരപ്പെട്ട പണികളൊന്നും എടുക്കരുത്. ശരീരം ഇളപ്പെടും. 7 ദിവസം കഞ്ഞി കുടിച്ചാൽ 7 ദിവസം കൂടി പഥ്യം പാലിക്കണം. അങ്ങനെ മൊത്തം 14 ദിവസം. ആരോഗ്യത്തിനും നടുവേദന തുടങ്ങിയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉത്തമമായൊരു കഞ്ഞിയാണിത്. ഇപ്പം നമ്മളുടെ മരുന്ന് കഞ്ഞി റെഡി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ഒഴിക്കാം. ഇപ്പം നമ്മുടെ മരുന്ന് കഞ്ഞി റെഡിയായി. ഇതാണ് മരുന്ന് കഞ്ഞി. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒരല്പം നെയ്യ്, അത് ഏകദേശം ഒരു മഞ്ചാടിക്കുരുവിൻ്റെ അത്രയും നെയ്യ് ചേർത്ത് ഇത് കഴിക്കാം. ഇതിന് തേങ്ങ ചുട്ട ചമ്മന്തിയാണ് അത്യുത്തമം. ഇതിന് പച്ചമരുന്നിൻ്റെ ഉലുവയുടെ അല്ല ഒരു ചെറിയ കയ്പുണ്ടാവും. ആരോഗ്യത്തിന് അത്യുത്തമമായ ഒരു ഔഷധമാണിത്. ഔഷധമാണെന്ന് ഓർത്ത് നമ്മൾ ഓരോരുത്തരും കഴിക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.